ingredients and baked Oreo biscuit, cocoa powder, baking powder, baking soda, pal. In number, e biscuit on the food should come in a little mix in the ramping of the cream on the castilla. We will put it in the pudding. Half teaspoon baking soda. ये नमक दल्ले बोरो ना रिचेड का, हम आरिपीले आयकन आरिचेड का देने चले। बिस्किट पोर्चे के देने पोड़ी गला तारी गला नहीं whipping cream.
വിപ്പിംഗ് ക്രീമിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടേണ്ടത്. നമുക്ക് ഒരു ചാനൂറിൽ വെച്ചിട്ട് ഞാനൊരു ചെറിയ ഡിസൈൻ ചെയ്യാണ്. സെയിം നോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബോർഡറിലും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്കതിൻ്റെ മുകളിലും സൈഡിലൊക്കെ തന്നെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചാൽ മതി. ഇതിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല ഭംഗിയായിട്ട് കിട്ടും അത്. അപ്പോൾ നമുക്കത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ എല്ലതും ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഓവർ നൈറ്റ് സെറ്റ് ആവാൻ വെക്കണം. എന്നാൽ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ കേക്ക് നല്ലോണം സെറ്റ് ആവുള്ളൂ. ഞാനിത് ഈ ഒരു 7 മണി ആ ടൈമിൽ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം 2 മണി ആ ടൈമിലാണ് എടുത്ത് കട്ട് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, ഒന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ്നെസ് പോവും. ബട്ട് നമ്മൾ ബേക്ക് ചെയ്തപ്പോൾ തന്നെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സോഫ്റ്റ് സ്പോഞ്ച് കേക്കാണ്. അതാ നമ്മുടെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്പോഞ്ച് ആണ് ഉണ്ടല്ലേ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.